ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഏകദേശം ഒരു ദിവസമായിട്ട് നമ്മളിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുകയാണ്. വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, വചനത്തെ ഞാൻ സ്വീകരിക്കുമ്പോൾ, ഓരോ നിമിഷവും ഞാനിങ്ങനെ ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട്, വചനത്താൽ നിറയുമ്പോൾ പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ ദൈവം വസിക്കുന്ന ഇടമായിട്ട് എൻ്റെ ജീവിതം മാറുമ്പോൾ തലമുറകൾക്കുള്ള അനുഗ്രഹമായിട്ട് ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ. ഒരുപക്ഷേ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളോടെ ആയിരിക്കാം നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക. ഈ വചനത്തെ ആര് ഉൾക്കൊള്ളുന്നുവോ അവരുടെയെല്ലാം തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജീവിത നിയോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബങ്ങൾ ദൈവം അനുഗ്രഹിക്കും. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 16-ും 17-ും വചനങ്ങൾ നമ്മൾ വായിക്കുകയാ. അവൻ വചനം പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി, പിശാച് ബാധിതരെ അവൻ സുഖപ്പെടുത്തി, രോഗികളുടെ മേൽ കരം വെച്ച് സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനം പറഞ്ഞുകൊണ്ട് കർത്താവ് നടന്നു നീങ്ങിയത്. ഈ വചനം എവിടെ പ്രഘോഷിക്കുന്നുവോ അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ഈ വചന കൂടാരത്തിലിരുന്ന് വചനം കേൾക്കുമ്പോൾ ആരും ഇരുന്ന് ഉറങ്ങരുത്. കേൾക്കുന്ന ഓരോ വചനവും ജീവനുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് കഴിവുള്ള വചനത്തെയാണ് നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഈ വചനം പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങിയപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത്. വചനത്തിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഈശോ വചനം പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ ഒരു ഭരണാധികാരി അവൻ്റെ അരികിലേക്ക് ഓടിവരികയാണ്. വചനം പറയുന്നു, സാഷ്ടാംഗ പ്രണാമം നടത്തിയിട്ട് അവൻ കർത്താവിനോട് പറയുകയാ, എൻ്റെ മകള് മരിച്ചുപോയി, നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുകയാണെങ്കിൽ അവൾ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടെല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് വളരെ ഭരണാധികാരി കർത്താവിനോട് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവൻ കർത്താവിൻ്റെ അരികിലേക്ക് ഓടിയടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചൊരു സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവൻ ഓടിയടുക്കുന്നത്. അവൻ വന്നിട്ട് കർത്താവിനോട് പറയുകയാ, എൻ്റെ മകള് മരിച്ചു കഴിഞ്ഞു. പ്രതീക്ഷയറ്റ ആ സാഹചര്യത്തിലും അവൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പറയുകയാ, നീ എൻ്റെ മകളുടെ മേൽ കൈവച്ചാൽ എൻ്റെ മകള് ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ കർത്താവിനോട് പറയുകയാ. വിശ്വാസത്തോടെ ഈശോയുടെ അരികിലേക്ക് അവൻ കടന്നു വന്നിട്ട് പറയുകയാ, നീ എൻ്റെ മകളുടെ മേൽ കൈവയ്ക്കുകയാണെങ്കിൽ അവൾ ഉയർത്തെഴുന്നേൽക്കും. ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു നോക്കിക്കേൻ, മകള് മരിച്ചുവെന്ന് ഒരു സെക്കൻഡ് മുമ്പ് പറഞ്ഞവനാ കർത്താവിനോട് പറയുന്നത്. നീ കൈവയ്ക്കുകയാണെങ്കിൽ എൻ്റെ മകൾ എഴുന്നേൽക്കും. ആ വിശ്വാസത്തിൻ്റെ ആഴമൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഇന്ന് അങ്ങനെയുള്ള വിശ്വാസത്തോടെ ആര് ഈ വചന കൂടാരത്തിലിരിക്കുന്നുവോ ഈ സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ സമയമാ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ശക്തിയോടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം വേണം. ഇവിടെ ഇരിക്കുമ്പോൾ വിശ്വാസം വേണം.
കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ളതല്ല. എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിയുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അവൻ്റെ സന്നിധിയിൽ അടിയറവ് വയ്ക്ക്. വചനം പറയുന്നു, ഒരു ഭരണാധികാരിയാ അവൻ്റെ അരികിലേക്ക് ഓടിയെടുത്തത്, അധികാരമുള്ളവനാ. സർവ്വതും അടിയറവ് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു, അടയാളമായിരുന്നു അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തിയത്. കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ളതായിരുന്നില്ല അവൻ്റെ ചിന്ത എന്നുള്ളത്, വിശ്വാസം എന്നുള്ളത്. പരിപൂർണമായ വിശ്വാസത്തോടെയാ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവൻ കടന്നു വന്നത്. അവനറിയാമായിരുന്നു ഈ നടന്നു പോകുന്ന നസ്രായനായ യേശു ക്രിസ്തുവിന് അധികാരത്തിനപ്പുറമായിട്ട് ഒന്നുമില്ല. നത്തിങ് ഈസ് ബിയോണ്ട് ഹിസ് അതോറിറ്റി. ഹി ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിഥിങ് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് ഈ വചന കൂടാരത്തിലായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു പക്ഷേ മാറാ രോഗത്താൽ തീരാ വേദനയാലായിരിക്കാം ഈ ധ്യാനത്തിനായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് തള്ളിയിട്ടുണ്ടാകും, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. 12 വർഷക്കാലം രക്തസ്രാവം ബാധിച്ചവളെ പറ്റി വചനം പറയുന്നു മർക്കോസിന്റെ സുവിശേഷം 5:25. 12 വർഷക്കാലമായിട്ട് ഈ രക്തസ്രാവവുമായിട്ട് അവൾ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിരുന്നു. കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും അവള് രോഗശമനത്തിനായിട്ട് ചെലവഴിച്ചു, എങ്കിലും യാതൊരു കുറവുമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ അവൾ കേൾക്കുന്നത്, കർത്താവ് അവളുടെ ഭവനത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുന്നു. അവൾ ഓടി വന്നു വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ അരികിലേക്ക് അവൾ ഓടിയെടുക്കുകയാണ്. ഈ ഭരണാധികാരി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പറയുകയാ, അങ്ങ് എൻ്റെ മകളുടെ മേൽ കൈവച്ചാൽ അത്ഭുതം സംഭവിക്കും, അവൾ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോട് കർത്താവ് വചനത്തിലൂടെ പറയുന്നത്, ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൽ ആഴപ്പെടുക, രണ്ടാമതായിട്ട് ദൈവസന്നിധിയിലേക്ക് സർവ്വതും വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകുക, ആരും ഒന്നും കെട്ടിപ്പിടിക്കേണ്ട. മത്തായിയുടെ സുവിശേഷത്തിൽ 19:21 ധനികനായ യുവാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവൻ ആഗ്രഹമുണ്ടായിരുന്നു നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട്, പക്ഷേ കർത്താവ് അവനോട് ആവശ്യപ്പെട്ടത് അവൻ്റെ കൈവശമുണ്ടായിരുന്ന സ്വത്ത് മുഴുവനും ദരിദ്രർക്ക് ദാനം ചെയ്യുവാനായിട്ട്, വിട്ടുകൊടുക്കുവാനായിട്ട്, ഉപേക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ വചനം പറയുന്നു അവൻ വിഷാദത്തോടെയാ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയത്. തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 2:19 നമ്മൾ വായിക്കുകയാ, ആകാശത്തിൽ അടയാളങ്ങളും ഭൂമിയിൽ അത്ഭുതങ്ങളും ചെയ്യുവാനായിട്ട് എനിക്ക് കഴിവുണ്ട്. ആ പറയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഈ നിമിഷമായിരിക്കുന്നത്. വിശ്വാസത്തോടെ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാണ് എങ്കിൽ അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തിയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. ഞാനിവിടെ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചിട്ടേ കടന്നു പോകൂ എന്നുള്ള ഒരു വലിയ ആത്മീയമായ വാശി എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടാകണം. യാക്കോബ് ദൈവത്തോട് മല്ലുപിടിച്ചതുപോലെ
എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്നുള്ള വലിയൊരു ആത്മീയ വാശിയുമായിട്ട് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കണം. ഒരുപക്ഷേ വളരെ വലിയൊരു കടക്കണിയിൽ നമ്മളകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. എല്ലാവരും പറഞ്ഞു ഇനി നിനക്കൊരു രക്ഷയില്ല, എല്ലാം മുങ്ങിത്താഴുന്നൊരവസ്ഥ. ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 22 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, കർത്താവും ശിഷ്യന്മാരും കൂടി വഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുകയാണ്. ഹല്ലേലൂയ! പരസ്പരം തൊട്ടുകൊണ്ടെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ! കർത്താവും ശിഷ്യന്മാരും കൂടി വഞ്ചിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുകയാ. ആ സമയത്ത് വളരെ വലിയൊരു കൊട്ടും കാറ്റുണ്ടായി, വഞ്ചി മുങ്ങാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വഞ്ചി മുങ്ങാറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ പേടിച്ച് വിറച്ചു നിലവിളിക്കുന്നു, ഞങ്ങളിതാ ഈ വെള്ളത്തിൽ മുങ്ങിത്താണ് നശിക്കാറായി, നീ കിടന്നുറങ്ങുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാ. മുങ്ങാറായ വഞ്ചിയുമായിട്ട് ഇവിടെ ഇരിക്കുന്നവരോട് കർത്താവ് പറയുകയാ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് നസ്രായനായ യേശു ക്രിസ്തുവിന് ഈ മണിക്കൂറിൽ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഈ മണിക്കൂർ അത്ഭുതത്തിൻ്റെ മണിക്കൂറാ. ആകാശത്തിൽ അടയാളങ്ങളും ഭൂമിയിൽ അത്ഭുതങ്ങളും ചെയ്യുവാനായിട്ട് കഴിവുള്ള തമ്പുരാൻ വിശ്വാസമുള്ള ഹൃദയങ്ങളെ ഉറപ്പിക്കുന്ന സമയമാ. നിങ്ങളുടെ കുടുംബങ്ങളെ ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ തൊട്ടനുഗ്രഹിക്കുന്ന സമയമാ. വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. മുങ്ങിത്താഴാറായി നശിക്കാറായി എന്ന് പറയുന്നവരോടാ കർത്താവ് പറയുന്നത്. സകല പ്രതീക്ഷയും അറ്റുപോയി ജീവിതത്തിൽ എല്ലാം ചോദ്യചിഹ്നമാ. മരിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന ഭരണാധികാരിയെ കുറിച്ച വചനത്തിൽ നമ്മൾ കേട്ട് സകല പ്രതീക്ഷകളും അസ്തമിച്ചെടുത്ത് കർത്താവിൻ്റെ അരികിലേക്ക് അവനോടിയെടുക്കുകയാ. അടിയറവ് വയ്ക്കുകയാ. നിനക്കത് സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുമ്പോൾ കർത്താവ് ചെയ്യുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. അവിടെ നിന്നിട്ട് ഈശോ പറഞ്ഞില്ല, നിന്റെ മകൾ ഉയർത്തെഴുന്നേൽക്കും, നീ പൊക്കോ. ഹല്ലേലൂയ! പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ! അവിടെ നിന്നിട്ട് കർത്താവ് പറഞ്ഞില്ല, നീ പൊക്കോ, നിന്റെ മകൾ ഈ സമയം ഉയർത്തെഴുന്നേറ്റിരിക്കും, നീ ചെല്ലുമ്പോൾ. ആവശ്യവുമായി അരികിലേക്ക് വന്നവൻ്റെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് തയ്യാറാകുന്ന ദൈവം എൻ്റെ വേദനകളിൽ എന്നോട് പങ്കുചേരുന്ന ദൈവം, എന്നെ ഉപേക്ഷിക്കുന്ന ദൈവത്തോടല്ല ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. കയ്യിൽ കാശുണ്ട്, അംഗീകാരമുണ്ട്, സമൂഹത്തിൽ ബഹുമാനമുണ്ട്, ആളുകൾ കൂടെ നിൽക്കും, വേദന ജീവിതത്തിലൊന്ന് കടന്നു വരട്ടെ. ആര് കൂടെ നിൽക്കും? ആര് കൂടെ നിൽക്കും? ആള് മാത്രമേ ഉണ്ടാകൂ. ഈ ലോകത്തിൽ ആരെങ്കിലും കൂടെ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. വി വിൽ ബി ഐസൊലേറ്റഡ്, നോബഡി വുഡ് സ്റ്റാൻഡ് വിത്ത് അസ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കറിവേപ്പില പോലെ എല്ലാവരും നമ്മളെ വലിച്ചെറിയും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. I had this experience in my life. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ എൻ്റെയും നിങ്ങളുടെ കൂടെ നിൽക്കുവാനായിട്ട് ഒരു വ്യക്തി മാത്രമേ ഉണ്ടാകുകയുള്ളൂ, കർത്താവ് നമ്മുടെ കൂടെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ! ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ! മരിച്ച ലാസറിന്റെ കുഴിമാടത്തിനരികിൽ ചെന്ന് നിന്ന് കണ്ണുനീര് പൊഴിച്ചവനാ കർത്താവ്.
തന്റെ ഉറ്റവന്റെ സ്നേഹിതന്റെ കുഴിമാടത്തിനരികിൽ ചെന്ന് നിന്ന് കണ്ണുനീര് പൊഴിച്ചവനാ, അവരുടെ വേദനയിൽ പങ്കുചേർന്നവനോടാ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഈറനണിഞ്ഞ കണ്ണുകളോടെ അവന്റെ നേരെ ആ കരങ്ങൾ ഉയർത്തുന്നത്, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവത്തോടാ കരഞ്ഞു വിളിച്ച് അപേക്ഷിക്കുന്നത്. അവൻ നമ്മളെ കൈവിടുകയില്ല. ഈ ഭരണാധികാരി അധികാരമുള്ളവൻ ഓടി വന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തുമ്പോൾ അവൻ്റെ കൂടെ യാത്രയാകുന്ന കർത്താവ് അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചുറ്റും കൂടി നിന്നവരോട് അവൻ പറഞ്ഞു, കുട്ടിയതാ മരിച്ചിട്ടില്ല. അവരെന്ത് ചെയ്തു? പരിഹസിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവരെന്താ ചെയ്തേ സിസ്റ്ററെ? പരിഹസിച്ചു. ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ ഈ ലോകം ചെയ്യുന്ന ഏറ്റവും വലിയ പണിയാണത്. ഈ ലോകം എന്നെ നോക്കി പരിഹസിക്കും, നിങ്ങളെ നോക്കി പരിഹസിക്കും. കർത്താവ് എന്നോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഏതെല്ലാം തകർച്ചകളിലൂടെയും വീഴ്ചകളിലൂടെയും പരാജയങ്ങളിലൂടെയും ഒറ്റപ്പെടുത്തലുകളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവ് എന്നോട് പറയും, സാരമില്ല മോനെ, നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം ഞാനാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 2-3 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, സമുദ്രത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ നിനക്കൊന്നും സംഭവിക്കുകയില്ല, നദിയിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, തീയിലൂടെ നടന്നു പോയാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. കാരണം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. വിശ്വസിച്ച് ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ശക്തിയോടെ കരങ്ങൾ അടിച്ചേ. ഹല്ലേലൂയാ, ശക്തിയോടെ കരങ്ങൾ അടിക്കട്ട, വിശ്വാസത്തോടെ കരങ്ങൾ അടിക്കട്ട, കരങ്ങൾ ഉയർത്തി അടിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ കൂടെ യാത്രയാകുന്ന ദൈവമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. അപ്പോൾ ഈ കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് കടന്നു പോകുകയില്ല, നമ്മുടെ കൂടെ അവൻ യാത്ര ചെയ്യും. ബലപ്പെടുത്തുന്ന ദൈവം, ശക്തിപ്പെടുത്തുന്ന ദൈവം. ഇസ്രായേൽ ജനത്തെ ചെങ്കടലെ കിടത്തി മരുഭൂമിയിലൂടെ നയിച്ച ദൈവം രാത്രി സമയങ്ങളിൽ കാർമേഘമായിട്ടും അഗ്നിസ്തംഭമായിട്ടും പകൽ സമയങ്ങളിൽ കാർമേഘമായിട്ടും അവർക്ക് മുകളിലൂടെ ചലിച്ച ദൈവം ഇന്നും എൻ്റെയും നിങ്ങളുടെയും കൂടെ വരുവാനായിട്ട് തയ്യാറാണ്. ഈ ദൈവത്തെ ക്ഷണിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയാ പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് നമ്മൾ ഓടും ആരുടെ പുറകെ? ഈ ലോകത്തിൻ്റെ ശക്തികളുടെ പുറകെ ഞാനും നിങ്ങളും ഓടും. ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ചിന്തിക്കും, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കും, മക്കൾ നിൽക്കും, അമ്മ നിൽക്കും, അപ്പൻ നിൽക്കും, സഹോദരങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ ഈ ലോകത്തിലുള്ളവരുടെ പുറകെ, ഈ ലോകത്തിൻ്റെ പ്രസ്ഥാനങ്ങളുടെ പുറകെ ഞാൻ ഓടും. അവിടെ എന്തായിരിക്കും സമ്മാനമായിട്ട് കിട്ടുക? നിരാശ മാത്രമായിരിക്കും. ഓടിയവരോട് ചോദിച്ചു നോക്കിയാൽ മതി, ഓടാത്തവർക്ക് അനുഭവം വേണം ഉണ്ടെങ്കിൽ. ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും വേദനയുടെ സമയങ്ങളിൽ ആരെങ്കിലും താങ്ങുമെന്ന് വിശ്വസിച്ചാൽ എല്ലാവരാലും ഒറ്റപ്പെടുത്തുന്ന സമയത്തിൻ്റെ ആഴങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുക. The pain will be too deep. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ ആര് മുട്ടുകുത്തുന്നുവോ ഈ ലോകത്തിൻ്റെ മുമ്പിൽ മുട്ടുകൊത്തുവാനായിട്ട് അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയാ, ശക്തമായിട്ട് കരങ്ങൾ അടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
കർത്താവിന്റെ മുമ്പില് ആര് മുട്ടുകുത്തുന്നുവോ ഈ ലോകത്തിന് മുമ്പിൽ മുട്ടുകുത്തുവാനായിട്ട് അവൻ അനുവദിക്കുകയില്ല. മരിച്ച ലാസറിനോട്, മരിച്ചു 4 ദിവസം കഴിഞ്ഞ ലാസറിനോട് കർത്താവ് പറഞ്ഞു, ലാസറെ പുറത്തേക്ക് വരിക എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 11 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, നായിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിക്കുകയാണ്. അവനെ സംസ്കരിക്കുവാനായിട്ട് പട്ടണ കവാടത്തിനരികിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് ആ പട്ടണ കവാടത്തിനരികത്തെത്തി നിൽക്കുകയാണ്. വചനം പറയുന്നു, ആ വിധവയുടെ ഏക മകനായിരുന്നു അവൻ. അവന്റെ ശവമഞ്ചവുമായിട്ട് അവര് കടന്നു വരുമ്പോൾ കർത്താവ് ആ പട്ടണത്തിൻ്റെ കവാടത്തിലുണ്ട്. വിവരം മനസ്സിലാക്കിയ കർത്താവ് പറയുന്നു, അവന് അവരെ കണ്ടപ്പോൾ അലിവ് തോന്നി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവന് അവരെ കണ്ടപ്പോൾ ഈ ശവമഞ്ചവുമായി കടന്നു വരുന്ന വ്യക്തികളെയും വിധവയെയും കണ്ടപ്പോൾ കർത്താവിന് അലിവ് തോന്നി. ഇന്നിവിടെ ഇരിക്കുന്ന 1000-ത്തോളം വരുന്ന ഓരോ മക്കളെയും കണ്ടിട്ട് ദൈവത്തിനുണ്ടാകുന്ന വികാരമെന്ന് പറയുന്നത് ഇതാ, അവന് അവരെ കാണുമ്പോൾ അലിവ് തോന്നി എന്ന് പറഞ്ഞതുപോലെ അലിവ് തോന്നുകയാണ്. ഹല്ലേലൂയാ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയാ പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ അലിവ് തോന്നി. അവൻ അലിവ് തോന്നിയപ്പോൾ കർത്താവ് വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നില്ല. അവൻ ചെന്ന് ആ ശവമഞ്ചത്തിന്മേൽ തൊട്ടു. വചനം പറയുക, ഇന്നത്തെ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ ആ കുട്ടിയെ ചെന്ന് കർത്താവ് കൈക്ക് പിടിച്ചതുപോലെ ആ ശവമഞ്ചത്തിന്മേൽ കർത്താവ് തൊട്ടു. ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ ഉടനീളം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ നീ എന്നെ സ്പർശിക്കണം. കർത്താവ് തൊട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് മാറ്റങ്ങൾ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഇന്നേ ദിവസം പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങ് എന്നെ സ്പർശിക്കണം. ഈശോ സ്പർശിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ, നവീകരണം, പുത്തൻ അനുഭവങ്ങൾ, ജീവിതത്തെക്കുറിച്ച് പുതിയ പ്രതീക്ഷകൾ, രോഗത്തിന് സൗഖ്യമുണ്ടാകും, കടബാധ്യതകൾക്ക് മാറ്റങ്ങളുണ്ടാകും, കുടുംബ ബന്ധങ്ങളിൽ പുതിയൊരു സ്നേഹവും ഐക്യവും കടന്നു വരും. ഒരു വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ എല്ലാവരും ഇന്നേ ദിവസം പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങ് എന്നെ സ്പർശിക്കണം. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവ് എന്നെയും നിങ്ങളെയും സ്പർശിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ. ഈ ലോകം ഒരുപക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങളില്ലാതായി, വട്ടപൂജ്യമാ, എല്ലാം തീർന്നു, ഇനി നിങ്ങളെക്കൊണ്ടൊരു ഗുണവുമില്ല എന്ന് ഈ ലോകം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളെക്കൊണ്ട് ഗുണമുണ്ട്. ഈശോയെ അങ്ങനെ സ്പർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ഭക്തിയോടെ നമുക്ക് പങ്കെടുക്കാം. അമ്മേൻ.